കൃഷ്ണ ഗുരുവായൂരപ്പ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. ഞാൻ പെരിങ്ങോടി ശങ്കരനാരായണൻ. രാഹുകേതുക്കളുടെ തകർച്ചയെ സംബന്ധിച്ച് ഓരോ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. 1199 തുലാമാസം 13-ാം തീയതി, 2023 ഒക്ടോബർ 30, ഉദയാൽപ്പരം 25:40 അതായത് രാഹു 4:35 മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നാക്കാണ് കഴിഞ്ഞ് രാഹുവേതുക്കളുടെ സഞ്ചാരം, മുമ്പോട്ടല്ല. അതാണ് അങ്ങനെ പറയാൻ കാരണം. അന്ന് തന്നെ ഈ 99 തുലാം 13-ാം തീയതി 2023 ഒക്ടോബർ 30 ഉദയാൽപ്പരം 25:40 4:35 PM ഈ കേതുവും പിന്നാക്കാണ് സഞ്ചരിക്കുക, അതുകൊണ്ട് കന്നിരാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ പറയുന്നു. രാഹുകേതുക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കല്പിക ബിന്ദുക്കളാണ്. സാങ്കല്പിക എന്ന് പറയുന്ന ഈ രണ്ട് ബിന്ദുക്കളാണ്, അവിടെ പവറുണ്ട്, കാന്തിക ശക്തിയുള്ളതാണ് രണ്ട്. ആ ധ്രുവങ്ങൾ പറയുന്ന പോലെ തന്നെ രണ്ട് ദിക്കും കാന്തിക ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ട് വെറുതെ വിട്ടിരുന്ന രാഹുകേതുക്കളെ ഇപ്പോൾ ചേർക്കാൻ കാരണം അതാണ്. നവഗ്രഹങ്ങളിൽ രാഹുകേതുക്കളെ ചേർക്കാനുള്ള കാരണം അതാണ്. അതിന് കാന്തിക ശക്തികളുണ്ട്, അതിനും ഗ്രഹത്തിൻ്റെ എഫക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് അത് ചെയ്യാൻ കാരണം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് അശ്വതി ഭരണി മുതലായ 27 നക്ഷത്രങ്ങൾക്കും ഈ രാഹുകേതുക്കളുടെ പകർച്ച എങ്ങനെ ബാധിക്കും അതിനെപ്പറ്റി ചുരുക്കം വിവരം തരാം. രേവതി നക്ഷത്രക്കാരും വളരെ നല്ലവരാണ്. പ്രത്യേകിച്ചും രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം കുറവാണ് തോന്നിയെങ്കിലും വല്ലാണ്ട് വിഷമിച്ച് ജീവിക്കേണ്ടി വരാറില്ല. അന്യരിൽ നിന്ന് സഹായം ലഭിക്കും. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും യാദൃച്ഛയായിട്ട് കിട്ടും. പൂർവിക സ്വത്ത് ലഭിക്കും. കാരണം ആ ജന്മത്തിൽ തന്നെയാണ് രാഹു നിൽക്കുന്നത്, അതാണ് പറയുന്നത്. 7 കേതു. അപ്പം അതുകൊണ്ട് ദാമ്പത്യത്തിന് നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് സാരമുള്ളൊരു കാര്യമല്ല. പിന്നെ സൽസന്താന ഭാഗ്യം, ഇഷ്ടജന സഹവാസം, വ്യവഹാര വിജയം. വിവാഹരത്തെ വളരെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ കേസും കൂട്ടിയായിട്ട് നടക്കുന്നവർക്ക് അതെടുക്കില്ല, കേസെടുക്കില്ല, അങ്ങനെ നീണ്ടു നീണ്ടു പോയി വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഉള്ളവർക്ക് ആ കേസെടുക്കുകയും അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്യും. അതൊക്കെ വളരെ ആൾക്കാർ ചിന്തിക്കുന്ന കാര്യം. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഒന്ന് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ചും മീനക്കൂറുകാർക്ക്, രേവതി നക്ഷത്രമുള്ള ആൾക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ, ശിവനെ നന്നായിട്ട് ഭജിക്കുക, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിയെ നന്നായിട്ട് ഭജിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായിട്ട് ഭജിക്കുക, അയ്യപ്പസ്വാമിയെ നന്നായിട്ട് ഭജിക്കുക, ഇതെല്ലാം ചെയ്യുന്നതിന് പുറമെ ധർമ്മദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നേരത്തെ പറഞ്ഞു, ഞാൻ ധർമ്മദൈവം പ്രസാദിക്കൽ കുളിർപ്പൂ തറവാടുകൾ. മറ്റെല്ലാ ദൈവങ്ങൾക്കും ഒഴിവാടുകൾ എടുക്കും, ധർമ്മദൈവത്തിനൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഫലം കിട്ടില്ല എന്നും ദേഷ്യം ഉണ്ടാകുന്നതാണ്. തിരിച്ചും വേറെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ല, ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ അത് ചെയ്താൽ മതി. ആ ദോഷങ്ങളൊന്നും അപ്പം ഉണ്ടാവില്ല, ഗുണങ്ങളെ ലഭിക്കും. ഇതാണ് പ്രത്യേകിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞതിൻ്റെ സമയത്തിൽ പൗർണമി ദിവസങ്ങൾ ഒരിക്കലും ഉണ്ടാകും. കാരണം സൂര്യന് ഊർജ്ജക്ഷയങ്ങളൊന്നും ഇല്ല, ഗ്രഹണ സമയത്ത് മാത്രം കുറച്ച് തോന്നുന്നേ ഉള്ളൂ. പക്ഷെ ചന്ദ്രൻ അങ്ങനെയല്ല, അതൊന്നും ഒന്നും കുറവ് വന്നിട്ടല്ല നമുക്ക് ഈ പ്രകാശത്തിൻ്റെ ഈ നഴല് തട്ടുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് സൂര്യനെയും ചന്ദ്രനെയും മുഴുവൻ കാണാൻ പറ്റില്ല. ഇടയ്ക്ക് ചെറിയൊരു നഖം മുറിച്ചിട്ട് പോലെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ തേങ്ങാപ്പൂളി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് വലുതായി വലുതായി വരും വൃദ്ധി. അത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും. പൗർണമി എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് കീഴ്പ്പെട്ട് ഇങ്ങനെ കുറഞ്ഞ് 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 വരും, കറുത്ത വരുത്തും. അങ്ങനെ ഒരു വലിയ ഒരു ചില കഥകളുണ്ട് അതിനെ പറ്റിയിട്ട്, അതിലൊരു ശാപം കിട്ടിയ പോലെയാണ്. പക്ഷെ എന്തായാലും ആ ചന്ദ്രനെ, അതാണ് പൗർണമി ദാനം. എന്തെങ്കിലും പൗർണമി ദിവസം ചിലർക്ക് ദാനം ചെയ്യലാണ് ഏറ്റവും വലിയ പരിഹാരം. നമ്മൾ മാത്രം ഉള്ളതെന്നൊരു ഭാഗം മറ്റവർക്ക് ദാനം ചെയ്യുക. അത് ചെയ്യേണ്ടത് 28-ാം തീയതി നക്ഷത്രവും രേവതി നക്ഷത്രക്കാരുമാണ് പ്രത്യേകിച്ച് ചെയ്യേണ്ടത്. അതാണ് മീനക്കൂറിൻ്റെ പ്രത്യേകത. വളരെ കാലമായിട്ട് വെള്ളം എത്ര ഒഴിച്ചാലും കിണറിൽ വെള്ളം കാണാറില്ല, വെറും പാറ പോലെ എത്തുന്ന ആൾക്കാരൊക്കെ പൗർണമി ദാനം ചെയ്യാനും വെള്ളം കിട്ടിക്കഴിഞ്ഞു വെച്ചെങ്കിൽ പാനകം ഉണ്ടാക്കിയിട്ട് അയൽപ്പക്കക്കാർക്കൊക്കെ വളരെ വൃത്തിയിൽ ഉണ്ടാക്കിയിട്ട് ആ വെള്ളം കൊണ്ടുതന്നെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഫിൽട്ടർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വെള്ളത്തിൻ്റെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
സന്താനങ്ങളെ നന്നായിട്ട് നമ്മൾ ശാസിക്കേണ്ടതാണ് മീനം രാശിക്കാർ. കാരണം ഏഴിലാണ് ഇപ്പോൾ ഏതു, അതുകൊണ്ട് അവരൊക്കെ അവരുടെ ഇഷ്ടം പോലെ നടക്കാൻ തുടങ്ങി, ആകെ പ്രയാസമാവും. അതുകൊണ്ട് കുട്ടികളെ ലാളിക്കുകയാണെങ്കിൽ അത് വേണം, പക്ഷെ മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തൻ്റെ സ്വന്തം സന്താനങ്ങളെ അകറ്റി നിർത്തുകയല്ല, അവർക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്യുക, അവരെ ഉപദേശിച്ച് കൊടുക്കുക, അവരെക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തിക്കാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ദോഷം ഉണ്ടാവില്ല. രാഹുകതുക്കളെ കൊണ്ട് പലരും പേടിക്കുന്ന ഒരു വിഷയമല്ല, ചിലതില്ല എന്നല്ല, ഇല്ല എന്നില്ല എന്നല്ല, പക്ഷേ പലതും ഗുണമായിട്ടാണ് ഇത്തവണത്തെ ഈ രാഹുകേതുക്കളുടെ പകർച്ചയെ പറ്റിയിട്ട് ജ്യോതിഷപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ നോക്കിയത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഈ രാഹുകേതുക്കളുടെ പകർച്ച കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കൊക്കെ സംഭവിക്കുന്നത്. വഴിപാടുകളും ചെയ്യുക.